ജനങ്ങളെ ദുരിതയാത്രയിലാക്കി റോഡ് തകർന്നിട്ട് 3 വർഷം. ഇരട്ടിയാർ നത്തുകല്ല് കുരിശുമല റോഡാണ് കാൽനട യാത്ര പോലും ദുഷ്കരമാകും വിധം തകർന്നു കിടക്കുന്നത്. കട്ടപ്പന നഗരസഭയുടെയും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തി പങ്കിടുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. റോഡിന്റെ ഉത്തരവാദിത്വം പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും തുല്യമായതാണ് റോഡിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കട്ടപ്പന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയായി മാറിയതോടെയാണ് നത്തുകല്ല് കുരിശുമല റോഡിന് ദുരവസ്ഥ ആരംഭിച്ചത്. മുനിസിപ്പാലിറ്റി അതിർത്തി തീരുമാനിച്ചപ്പോൾ റോഡിന് ഒരു വശം കട്ടപ്പന നഗരസഭയും മറുവശം ഇരട്ടിയാർ പഞ്ചായത്തുമായി മാറി. പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഈ റോഡ്. അതിനാൽ ആരും അവകാശികളില്ലാതെ ഈ റോഡ് മാറുകയും റോഡിന്റെ തകർച്ചയും തുടങ്ങി. ഇന്നിപ്പോൾ പലയിടത്തും ടാറിംഗ് പൊളിഞ്ഞ് യാത്രായോഗ്യമല്ലാതായി റോഡ് മാറി. ഇതോടെ നൂറുകണക്കിന് ആളുകളാണ് യാത്രാ ദുരിതം നേരിടുന്നത്. മിറ്റർ ഇളകി കിടക്കുക, ഇപ്പോൾ ടാറിങ്ങാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ വഴികളെല്ലാം കുഴികളും, നടന്നു രക്ഷിച്ചു പോകാം, വണ്ടിക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വീതി കുറഞ്ഞ റോഡാണെങ്കിലും സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. കാർഷിക മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ റോഡിന് ഇരുവശവും നിരവധി കുടുംബങ്ങളാണ് അധിവസിക്കുന്നത്. റോഡിലൂടെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഞാൻ എറട്ടാറിന് പോകുന്ന ആളാണ്. എനിക്ക് നത്തുകല്ലിൽ നിന്ന് ഇതിലെ വരുന്ന എളുപ്പം, പക്ഷേ ഈ റോഡിൻ്റെ ഈ അവസ്ഥയായതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ നാങ്ക് കൂട്ടി ചെന്നിട്ട് ആണ് ഞാൻ എറട്ടാറിന് പോകുന്നത്. കാരണം അങ്ങ് ഇവിടുന്ന് വെള്ളയാംകുടിക്ക് പോകുന്ന റോഡിൽ ചെന്ന് കയറിയാൽ പിന്നെ റോഡ് കുറച്ച് കുഴപ്പമില്ലാത്ത ഭാഗമാണ്, അതുകൊണ്ട് അതിലേ പോക്കും വരവും. ഇതിപ്പം ഇതിങ്ങനെ ഇത്രയും ഇതുപോലെ മോശമായിട്ട് ഇപ്പോൾ 2-3 വർഷമായി. 2 വർഷം ഈ കഴിഞ്ഞ വർഷം മുതൽ ഒട്ടും തന്നെ ഇതിൽ വണ്ടിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി. സ്കൂട്ടിയാണെന്ന് ഒരു രീതിയിൽ എപ്പോഴാണ് ഏത് സമയത്താ മാറിയെന്ന് പറയാൻ പറ്റില്ല, അതുപോലെയാണ് ഇളകി കിടക്കുന്നത്. അതിർത്തി പങ്കിടുന്ന റോഡാണെന്ന് പറഞ്ഞ് പഞ്ചായത്ത് അധികൃതരും മുനിസിപ്പാലിറ്റി അധികൃതരും കൈ കഴുകിയതിനാൽ പ്രദേശവാസികൾ ദുരിതയാത്രയ്ക്ക് വിധിക്കപ്പെടുന്നു. ജില്ല, ബ്ലോക്ക് പഞ്ചായത്ത്, MLA എന്നിവർക്ക് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ ജനപ്രതിനിധികളാരും ഈ റോഡിനെ പരിഗണിക്കാത്തതാണ് റോഡിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നതാണ് വസ്തുത. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇവിടുത്തെ കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ജനകീയ നിയമസഭ 2023 സെപ്റ്റംബർ 10 ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ. ജനകീയ നിയമസഭ 2023, ജനങ്ങളുടെ ശബ്ദം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, ജിയാന്റ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, നെടുങ്കണ്ടം ചേറ്റുകുഴി ചെമ്മണ്ണാർ, ബൂട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. പ്രണവം ഡെവലപ്പേഴ്സ്. കൊല്ലംകുടി അഗ്രോ എഞ്ചിനീയറിംഗ് കമ്പനി, LIC ജംഗ്ഷൻ കട്ടപ്പന, IOC പമ്പ് ജംഗ്ഷൻ രാജാക്കാട്, ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ് സ്റ്റേഷൻ കട്ടപ്പന, ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി അനക്കര, ഏലപ്പാറ.